ചരിത്രമുറങ്ങി കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. കോവിഡ് പ്രതിരോധത്തിനായുള്ള കുത്തിവെപ്പായ കോവിഷീൽഡിന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ തുടക്കമായി. നേരത്തെ വെള്ളിരി ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു വാക്സിൻ കുത്തിവെപ്പ് നടന്നിരുന്നത്. താലൂക്ക് ആശുപത്രിയിലെ കേന്ദ്രത്തിൽ പൊന്നാനി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജുകുമാർ ആദ്യ കുത്തിവെപ്പെടുത്തു. ആരോഗ്യ മേഖലയിലെ 80 പേർക്കാണ് വ്യാഴാഴ്ച താലൂക്ക് ആശുപത്രിയിലെ കേന്ദ്രത്തിൽ കുത്തിവെപ്പെടുത്തത്. പ്രതിദിനം 100 പേർക്ക് വാക്സിൻ നൽകാനുള്ള സൗകര്യമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കോവിഡ് ഈ വാക്സിനേഷൻ നിർബന്ധമായി എല്ലാവരും എടുക്കണം. കാരണം അതിന് പ്രൊട്ടക്ഷൻ നമുക്ക് 100% എല്ലാ അസുഖങ്ങളും പ്രൊട്ടക്ഷൻ കിട്ടും. 75% കോവിഡിന് പ്രൊട്ടക്ഷൻ കിട്ടും. അത് നമ്മൾ സേഫ് ആയിരിക്കും ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അടുത്ത 4 കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഡോസാണ്. ഞാൻ എല്ലാവരോടും പറയുന്നൊറ്റ നിർദ്ദേശമുള്ളൂ, ഈ കോവിഡ് വാക്സിനേഷൻ എല്ലാവരും എടുത്തിരിക്കണം. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് കുത്തിവെപ്പ് നടക്കുക. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് കോവിഷീൽഡ് വാക്സിൻ നൽകുന്നത്. രജിസ്റ്റർ ചെയ്തവരെ ആരോഗ്യ പ്രവർത്തകർ ഫോൺ വഴിയും SMS വഴിയുമാണ് സമയം അറിയിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലേക്ക് കുത്തിവെപ്പ് കേന്ദ്രം മാറ്റിയതോടെ പൊതുജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമാകും. കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത വാക്സിനാണ് കോവിഷീൽഡ് വാക്സിൻ. ഇപ്പോൾ നമ്മുടെ പൊന്നാനി ഏരിയയിൽ നമ്മൾ കുറേ പേര്, 150 പരം ആളുകൾ ഈ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വാക്സിനേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും അതിനുശേഷം നമ്മുടെ മുന്നണി പോരാളികളായ പോലീസ്, അതുപോലെ തന്നെ ജനകീയ നമ്മുടെ പഞ്ചായത്തുകൾ, അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ള ഉദ്യോഗസ്ഥർക്കും തുടർന്ന് പൊതുജനങ്ങൾക്കുമാണ് ഈ വാക്സിൻ നൽകേണ്ടത്. അതേസമയം താലൂക്കിൽ കോവിഡ് ബാധിതരുടെ എണ്ണവും ഗണ്യമായി കുറയുന്നുവെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊന്നാനിയിലെ കോവിഡ് പരിശോധനാ കേന്ദ്രമായ TB ആശുപത്രിയിൽ ഒരാൾ പോലും എത്താത്ത ദിവസങ്ങളുമുണ്ട്. എന്നാൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി.